ഒരു ഹായ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മിക്കപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ അത് കൃത്യസമയത്ത് തന്നെ പറയണം. ഒരു സോറി പറഞ്ഞാൽ, ഒന്ന് പുഞ്ചിരിച്ചാൽ, ഒരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നുണ്ട് ഈ ലോകത്ത്. ഇന്ന് ഫേസ്ബുക്കിൽ മോഹൻലാലിന്റെ പേജിൽ കണ്ട കമന്റ് ആണ് ഇത്തരം ഒരു ചിന്ത തോന്നാൻ ഇടയാക്കിയത്. മോഹൻലാൽ സിദ്ദിഖ് ചിത്രം ബിഗ് ബ്രദറിൽ ഒരു പ്രധാന വേഷത്തിൽ ബോളിവുഡിന്റെ താര ചക്രവർത്തി സൽമാൻ ഖാന്റെ സഹോദരൻ അർബാസ് ഖാനും അഭിനയിക്കുന്നുണ്ടെന്ന സന്തോഷകരമായ വാർത്ത അർബാസ് ഖാൻ ഒപ്പമുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ സഹിതം മോഹൻലാൽ പങ്കുവച്ചു. ഈ പോസ്റ്റിന് ചുവടെ ഫക്രു അലി എന്ന മോഹൻലാൽ ടോപ്പ് ഫാൻ കുറിച്ചത് ഇങ്ങനെ: ലാലേട്ടാ, ടോപ്പ് ഫാനായ ഞങ്ങൾക്കൊക്കെ ഒരു ഹായ് പറഞ്ഞൂടെ. അല്ലെങ്കിൽ വേണ്ട, ലാലേട്ടന് സമയം കാണില്ല. ഹായ് പറഞ്ഞില്ലെങ്കിലും എന്നും ഈ അനിയന്മാർ ഏട്ടനൊപ്പം ഉണ്ടാകും. ഈ കമന്റ് വന്നയുടനെ മോഹൻലാലിന്റെ മനോഹരമായ പ്രതികരണവും വന്നു. നറുചീരിയോടെ ഒരു ഹായ്. ആരാധകന്റെ ജീവിതം സാർത്ഥകമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മാതിരി ആവേശമാണ് പിന്നീട് ഈ പോസ്റ്റിന് ചുവടെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ലാലേട്ടാ, താങ്ക് യു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് സന്തോഷം അറിയിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഫക്രു അലിയുടെ പ്രതികരണം. അടിച്ചല്ലോ മോനെ ലോട്ടറി, ഏട്ടാ എനിക്കും താ ഒരു ഹായ് എന്നിങ്ങനെയൊക്കെ നിരന്തരമായി കമന്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇഷ്ട താരത്തിന്റെ സ്വരം കേൾക്കാനും നേരിൽ കാണാനും ഒന്ന് തൊടാനും സാധിച്ചാൽ ഒരു സെൽഫിയോ ഓട്ടോഗ്രാഫോ വാങ്ങാനും ഒക്കെ സാധിക്കുന്നത് ധന്യ മുഹൂർത്തമായാണ് ആരാധകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരെ പിണക്കാൻ സാധാരണഗതിയിൽ ഒരു താരവും തയ്യാറാകില്ല. എങ്കിലും ഫാൻസിന്റെ ആരാധനയും പ്രവൃത്തികളും അതിരുവിട്ടാലും കുഴപ്പമാണ്. പഴി മുഴുവൻ താരം കേൾക്കേണ്ടി വരും. നമുക്ക് ചുറ്റും ഇപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതായത്, ആരാധകനെ കൂടുതൽ സ്നേഹിച്ചാലും വെറുപ്പിച്ചാലും ഒന്നുപോലെ പ്രശ്നമാണ് എന്നർത്ഥം. ഒരു അകലത്തിൽ എപ്പോഴും നിർത്തണം. ഈ സൂത്രം വശമില്ലാത്തവർക്കൊക്കെ പലപ്പോഴായി എട്ടിന്റെ പണി തന്നെ കിട്ടിയിട്ടുമുണ്ട്. ഉദയനാണ് താരം എന്ന ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനോട് പച്ചാളം ഭാസി പറയുന്ന ഒരു വാചകമുണ്ട്: ആരാധകർ വെട്ടുകിളികളെ പോലെയാണ്, സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ അവർ നമ്മുടെ കൃഷി അപ്പാടെ നശിപ്പിച്ചു കളയും. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തും.